gap, after a gap of 2 weeks exactly, I'm back with AMSI's Candid Course today. ഇന്നത്തെ നമ്മുടെ സെഷന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെ നമ്മൾ നടത്തിയ 4 സെഷൻസിന്റെ ഒരു വൈൻഡിങ് അപ്പ് ആയിരിക്കും ഇന്നും ഇത് കഴിഞ്ഞുള്ള ഒരു സെഷനും കൂടി. നമ്മൾ പാഷനെ കുറിച്ച് ആദ്യം തൊട്ട് സംസാരിച്ചു, എങ്ങനെ പാഷൻ ഫോളോ ചെയ്യണം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ അതിന് ടൈം കണ്ടെത്താൻ പറ്റും, എന്താണ് അതിനുള്ള ഇമ്പോർട്ടൻസ്, എല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, റൈറ്റ്? ഇനി നമുക്കുള്ളത്, ഇഫ് പാഷൻ ഇസ് അവർ പ്രൊഫഷൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് എങ്ങനെ അതിനകത്ത് കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോ അത് നിങ്ങളോട് സംസാരിക്കാൻ ഒരുപക്ഷെ എന്നെക്കാട്ടിലും ആപ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. പാഷൻ അവരുടെ പ്രൊഫഷൻ ആക്കിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ നിന്നും എന്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ഒന്ന് രണ്ട് പേരെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആള് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. ഒരു ഡാൻസറാണ്, 15 ഇയേഴ്സ് ഡാൻസ് പഠിച്ചു, കലാമണ്ഡലത്തിലെ ഗുരുക്കന്മാരുടെ കീഴിൽ ഡാൻസ് അഭ്യസിച്ചു, അതിനുശേഷം ഏതാണ്ട് ഇപ്പോൾ 15 വർഷത്തോളമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സ് തുടങ്ങി ഒരു 15 to 16, 17 ഇയേഴ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്നു. ഒരു 10 വർഷത്തോളം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇവിടെ നിന്ന് ഇപ്പൊ ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ഓഫ് കോഴ്സ് ഫോർ ഗുഡ്. ആൻഡ് ദാറ്റ് ഈസ് നൺ അദർ ദാൻ സൗമ്യ വിനോദ്. സൗമ്യ ഇപ്പോൾ നാട്ടിലാണ്, നാട്ടിൽ നിന്നാണ് നമ്മുടെ ഈ ടോക്കിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. സൗമ്യയുടെ ഡാൻസ് സ്കൂളിന്റെ പേര് ദേവിക നൃത്ത കലാക്ഷേത്രം. സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സൗമ്യയോട് തന്നെ ചോദിക്കാം. ആദ്യമായിട്ട് സൗമ്യയോട് നമുക്ക് ചോദിക്കാം, സൗമ്യയുടെ ഡാൻസ് ജേർണി ഒന്ന് ചുരുക്കി പറയാനായിട്ട്, അല്ലെ? എങ്ങനെ തുടങ്ങി, എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതൊന്ന് നമുക്കൊന്ന് അറിയാം സൗമ്യയുടെ അടുത്ത് നിന്ന്. ഹായ് എവരിവൺ. ഡാൻസ് ജേർണി, അത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഡാൻസ് ടീച്ചർ ആവുന്നത്. അത് ഞങ്ങളുടെ നാട്ടിലെ യു പി സ്കൂൾ പി ടി എ മീറ്റിംഗിനകത്ത് അങ്ങനെ ഡാൻസ് പഠിച്ചത്, ഞങ്ങളുടെ നാട്ടിലെ കുറെ കാലം ഡാൻസ് പഠിച്ചതിൽ ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു. അത് വന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്ലസ് ടുവിന് പഠിക്കുന്ന കാരണം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് ഒരു കുട്ടിയെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന് ഫസ്റ്റ് ഒക്കെ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി. അത് തുടങ്ങി, അതൊരു മാസം എനിക്ക് 75 കുട്ടികള് ഉണ്ടായിരുന്നു. അതൊരു 12 ഐറ്റം ഒരു മാസം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതായിരുന്നു എന്റെ സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞ് പിന്നെ അത് സക്സസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്റെ അടുത്ത് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു കൂടെ. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ 2 ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു വീട്ടിലും, പിന്നെ വേറെ ഹൈസ്കൂളിലും ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അരങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് ഡിഗ്രി ലാസ്റ്റ് ഇയറിലാണ് ഞാൻ കല്യാണം, എന്റെ കല്യാണം. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടില് 1.5 വർഷത്തോളം അവിടെ നാട്ടിൽ നിന്നു. അപ്പോ അവിടെ ചെന്നപ്പോഴും എനിക്ക് ഡാൻസ് പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതിലും കുട്ടികളുടെ അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സൗദിയിലോട്ട് പോരുന്നത്. ഉറപ്പിച്ചായിരുന്നു സൗദിയിൽ വന്നാൽ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് വിഷമിച്ചായിരുന്നു ഞാന്. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോഴും ദൈവം ഒരു അവസരം തന്നു. ഞാൻ വീണ്ടും ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 7 കുട്ടികളായിരുന്നു തുടക്കം നമുക്ക് ഡമാമിൽ ഉണ്ടായിരുന്നത്. അത് ദേവിക കലാക്ഷേത്രത്തിൽ ഞാൻ പോരുന്ന സമയമായപ്പോഴേക്കൊരു 200-300 കുട്ടികളുടെ അടുത്തേക്ക് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു.
നല്ല രീതിയിൽ തന്നെ നടക്കുമായിരുന്നു. എനിക്ക് ചില സിറ്റുവേഷനെ കൊണ്ട് എനിക്ക് ക്വാറന്റൈൻ വന്നതാണ് അവിടുന്ന്. പക്ഷേ ബഹ്റൈനില് പിന്നെ ഞങ്ങൾ ബഹ്റൈനിലോട്ടാണ് പോയത്. ബഹ്റൈനിൽ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങിയിട്ട് 2 മാസം ഞാൻ നടത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് നാട്ടില് അച്ഛൻ്റെ ചടങ്ങിന് വേണ്ടിയിട്ട് നാട്ടിൽ വരേണ്ടി വന്നു. 6 വൺ വീക്കിന് വേണ്ടി വന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ 6 മന്ത് ആയിട്ട് ഞാൻ നാട്ടിൽ തന്നെയാണ്. തിരിച്ച് സൗദിയിലോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. പിള്ളേരെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ക്ലാസ് സൗദിയിലും ബഹ്റൈനിലും കൂടി ആയിട്ട് നടത്തണം എന്നാണ് വിചാരിക്കുന്നത്. ദൈവം എല്ലാ സപ്പോർട്ടും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരാൾ ഒരു ഒരു കാര്യം ഒരു പാഷൻ അത്ര പാഷനേറ്റ് ആയിട്ട് തന്റെ പ്രൊഫഷൻ ഫോളോ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ഡെഡിക്കേഷൻ സാറ്റിസ്ഫാക്ഷൻ എല്ലാത്തിലും ഉപരിയായിട്ട് ആ ലൈഫിൽ കിട്ടുന്ന സന്തോഷം അതൊക്കെ സൗമ്യയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സൗമ്യ ഒരു ഡാൻസർ മാത്രമല്ല, ഷീ ഈസ് എ മദർ ഓഫ് 2. 2 ചട്ടമ്പി കുട്ടികളുടെ അമ്മയാണ് സൗമ്യ. അപ്പൊ കുഞ്ഞുങ്ങളെ എങ്ങനെയായിരുന്നു സൗമ്യ മാനേജ് ചെയ്തിരുന്നത്? ഈ കേൾക്കുന്ന ഒരുപാട് ലേഡീസിന് ഇതൊരു പക്ഷെ സംശയമായിരിക്കും. എങ്ങനെയായിരിക്കും സൗമ്യ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്തിട്ടുണ്ടാവുക? കുഞ്ഞുങ്ങളുടെ കാര്യം അത് ശരിക്കും അമ്മമാരായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനുള്ള ഒരു കാര്യം തന്നെയാണ് കുട്ടികളുടെ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ജോലിയോടുള്ള ഒരു ഉത്തരവാദിത്വം കാരണം നമുക്ക് ഏത് ജോലിയും ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറ് തന്നെയായിരുന്നു. പിന്നെ കുട്ടിയുടെ മക്കളുടെ അടുത്ത് 1-2 വർഷം 2 വീട്ടിലെ അച്ഛനമ്മമാര് മാറി മാറി നിൽക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലാസ്സാണ് എൻ്റെ അധികം ഉണ്ടാവാറ്. അങ്ങനെ വരുമ്പോൾ ഹസ്ബൻഡും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചാൽ ബാക്കിയെല്ലാം ഹസ്ബൻഡ് നോക്കിക്കോളും. പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷെ നമുക്ക് ഇഷ്ടമാണ്. റിസ്ക് ഏറ്റെടുത്ത് ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാം അങ്ങനെ നടന്നു, കുഴപ്പമില്ല. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്രയും വർഷത്തെ ഒരു ഏകദേശം ഇപ്പം 15 ഇയേഴ്സ് സ്റ്റഡീസ് ആൻഡ് 15 ഇയേഴ്സ് ടീച്ചിങ് അങ്ങനെ ഒരു അറൌണ്ട് ഒരു 30 ഇയേഴ്സ് ആയിട്ട് നിൽക്കുന്ന 30 ഇയേഴ്സ് ഓഫ് ഡാൻസ് ജേണി എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ എന്തെങ്കിലും ഒരു നിമിഷത്തിലെങ്കിലും സൗമ്യക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഇത് വേണ്ടായിരുന്നു, ഈ പ്രൊഫഷൻ വേണ്ടായിരുന്നു, വേറെന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിക്കും നന്നായിട്ട് ആസ്വദിച്ചു തന്നെയായിരുന്നു ക്ലാസ് ചെയ്തിരുന്നത്. അത് ഒന്ന് നമുക്ക് ഡാൻസിനോടുള്ള ഇഷ്ടം, രണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ദക്ഷിണ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് നമ്മുടെ സ്വന്തം മക്കളെ പോലെയാണ്. അപ്പം അവർക്കൊരു അവരോട് എനിക്കൊരു കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനോടും കൂടെ അതും കൂടെ ആയിരിക്കാൻ ചിലപ്പോൾ എനിക്ക് ഡാൻസിനോട് ഇത്രയും ആസ്വാദനം വന്നിട്ടുണ്ടാവുക. ഒരിക്കലും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമ്മൾക്ക് സ്ത്രീകളായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കൊരു പ്രൊഫഷൻ ഭംഗിയായിട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എനിക്കതൊന്നൊരു വലിയ ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നു. ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കാം അത് ശരിക്കും ആസ്വദിച്ച്. ഒരിക്കലും വേണ്ടിയിരുന്നില്ല, എനിക്ക് ഈ ജോലി വേണ്ടിയിരുന്നില്ല എന്നുള്ളത് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതിനുള്ള സപ്പോർട്ടും എനിക്ക് ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ പേരൻസ് എന്ന് പറയുന്നതും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. സൗദിയിൽ എല്ലാവരും, പിന്നെ കലാകായിക രംഗത്തുള്ള എല്ലാവരും എനിക്ക് ഒത്തിരി സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല. സൗമ്യയെ സംബന്ധിച്ചിടത്തോളം സൗമ്യ ഒരു ഡാൻസർ കൂടി ആയിരുന്നത് കൊണ്ട് ബീങ് ഇൻ സൗദി അറേബ്യ ഇറ്റ് വാസ് എൻ ഈസി ചോയ്സ്. മേ ബി ഇഫ് ഷി വാസ് നോട്ട് ഇൻ സൗദി അറേബ്യ, ഇവിടെ അല്ലായിരുന്നെങ്കിൽ, ഇനി വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനെ പറ്റി സൗമ്യ ചിന്തിക്കുമായിരുന്നോ? വേറൊരു പ്രൊഫഷനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സൗദിയിലാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഡാൻസ് തന്നെയാണ് സെലക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു, ഞാൻ പറഞ്ഞല്ലോ, പ്ലസ് ടു മുതൽ നമ്മൾ ഡാൻസിൻ്റെ ഒരു ഫീൽഡിലേക്ക് പഠിപ്പിക്കാനായിട്ട് പോയത് കാരണം പിന്നെ നമ്മൾക്ക് അത് എനിക്ക് ഞാൻ ഏറ്റെടുത്തായിരുന്നു. മനസ്സിൽ ഞാനും അതെ ആ ഒരു ലെവലിൽ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്ത് ചെയ്യാനെങ്കിലും അതിൻ്റെ ഭംഗിയായിട്ട് മാക്സിമം ഭംഗിയാക്കാൻ വേണ്ടി നോക്കണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ഡാൻസ് തന്നെയാണ് ആഗ്രഹിച്ചത് ഞാൻ. അത് അല്ല, അതിന്റെ സാഹചര്യങ്ങളും കൂടെ ഒത്തുവന്നപ്പോ ഞാനത് തന്നെ തിരഞ്ഞെടുത്തു. പാഷൻ പ്രൊഫഷൻ ആക്കിയ ഒരു ലേഡിയുടെ കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ, കണ്ടെന്റ്മെന്റ്, ഹാപ്പിനെസ് എല്ലാമാണ് സൗമ്യയുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. താങ്ക് യു സൗമ്യ ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് അസ്. പാഷൻ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ പാഷൻ പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതിലൂടെ കുറച്ചേറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, കുറച്ചേറെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ അടുത്തൊരു സെഷൻ കാണുന്നത് വരെ ബൈ ബൈ.